നമസ്കാരം. മാണി സി കാപ്പന്റെ എൻ സി കെ പിളർന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കടകംപള്ളി സുകു. എൻ സി കെ എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി നിലവിലില്ല എന്നും മാണി സി കാപ്പനൊപ്പം എൻ സി പിയിൽ നിന്നും പിളർന്ന വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന കടകംപള്ളി സുകു വ്യക്തമാക്കുകയാണ്. പാർട്ടി രജിസ്ട്രേഷന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചപ്പോൾ എൻ സി കെ എന്ന പേരിൽ രജിസ്ട്രേഷൻ ലഭ്യമല്ല എന്ന് അറിയിച്ചിരുന്നു. പാർട്ടിക്ക് മറ്റു പേര് നിർദ്ദേശിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും സുകു വ്യക്തമാക്കുകയാണ്. എൻ സി കെ എന്ന പേര് ലഭ്യമല്ലാത്തതിനാൽ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. സംസ്ഥാന തലത്തിൽ കടകംപള്ളി സുകു കൺവീനറായി രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിലും കൺവീനർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ കോട്ടയത്ത് നടന്ന മീറ്റ് ദ പ്രസ് പ്രോഗ്രാമിൽ മാണി സി കാപ്പൻ വ്യക്തമാക്കിയിരുന്നുവെന്നും കടകംപള്ളി സുകു പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിലില്ലാത്ത പാർട്ടിയുടെയും സ്ഥാനങ്ങളുടെയും പേരിൽ എങ്ങനെയാണ് രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇന്നലെയാണ് കാപ്പന്റെ പാർട്ടിയായ എൻ സി കെ പിളർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാലാ എം എൽ എ മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച എൻ സി കെ എന്ന പാർട്ടി പിളർന്നു എന്നായിരുന്നു വാർത്ത. മാണി സി കാപ്പന്റെ രാഷ്ട്രീയ നിലപാടിൽ വിയോജിപ്പ് അറിയിച്ചാണ് പാർട്ടിയിൽ നിന്ന് ഒരു കൂട്ടം നേതാക്കൾ രാജിവെച്ചത്. എൻ സി കെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരടക്കമുള്ള നേതാക്കളാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് മാണി സി കാപ്പൻ എൻ സി പിയിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി ആരംഭിക്കുന്നത്. പാലാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു മാണി സി കാപ്പൻ രാജിവെച്ച് പാർട്ടി രൂപീകരിച്ചതും യു ഡി എഫിനൊപ്പം ചേർന്നതും. എലത്തൂർ പാലാ മണ്ഡലങ്ങളിലായിരുന്നു എൻ സി കെ മത്സരിച്ചത്. എന്നാൽ പാലായിൽ മാത്രമാണ് പാർട്ടിക്ക് വിജയിക്കാനായത്. കേരള കോൺഗ്രസ് എം അധ്യക്ഷൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയാണ് മാണി സി കാപ്പൻ വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുംബൈയിലെത്തി മുതിർന്ന എൻ സി പി നേതാക്കളെ കാപ്പൻ സന്ദർശിച്ചിരുന്നു. ശരത് പവാറിനെ കൂടാതെ മുതിർന്ന എൻ സി പി നേതാക്കളായ സുപ്രിയ സുലേയെയും ഭൂപേഷ് ബാബുവിനെയുമാണ് മാണി സി കാപ്പൻ സന്ദർശിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായ കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് കോട്ടയം ജില്ലയിലെ പാലാ നിയമസഭാ മണ്ഡലം. ഈ പാലാ മണ്ഡലത്തിൽ സംഭവവികാസമായ നിരവധി കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ചത്. പാലാ സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ട് എൻ സി കെ എന്ന പാർട്ടി രൂപീകരിക്കുകയും വലതുപക്ഷമായ യു ഡി എഫിനൊപ്പം ചേരുകയും ചെയ്തു. ഇതേ സാഹചര്യത്തിൽ തന്നെ യു ഡി എഫ് വിട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് വന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. എന്നാൽ ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞത് ജോസ് കെ മാണിയുടെ വരവോടുകൂടി തന്നെയാണ്. എന്നാൽ പാലാ സീറ്റ് നഷ്ടപ്പെട്ടതാണ് ജോസ് കെ മാണിക്ക് എൽ ഡി എഫിനും വലിയ തലവേദനയായി മാറിയത്, അഭിമാന പ്രശ്നമായി മാറിയത്.